ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് വായു വലിച്ചെടുക്കുവാൻ വേണ്ടി രൂപപ്പെടുത്തിയത്. എന്നാൽ ചിലർ ഇതിനെ എയർ വലിച്ചു കയറ്റി ബോഡി പിടിപ്പിച്ച് കാണിക്കുവാൻ ഉപയോഗിക്കുന്നു. മച്ചാനെ, കൂടുതൽ എയർ പിടിച്ചാൽ നീയൊക്കെ ശ്വാസം കിട്ടാതെ പണ്ടാരാണെങ്കിൽ രോഗിയായി പോട്ടടാ. मैं आ गया हूं तेजा, मैं तुम्हें ये बताने आया हूं कि मैं तुम्हें खत्म कर दूंगा और ये मेरा वादा रहा कि मैं तुम्हारी जिंदगी में आ जाऊंगा। ये देख के आप सोच रहे होंगे कि यही इस फिल्म का हीरो है। निकल 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 शुद्ध मलयालम में പറയാം യവ അല്ല എൻ്റെ ഹീറോ ഇവർ നായകന്മാരല്ല രണ്ട് സാധാരണക്കാർ ശശിയെന്നോ സോമൻ എന്നോ വിളിക്കാം ഇവന്മാരിങ്ങനെ ഊ അല്ലെങ്കിൽ വേണ്ട ഉന്മേഷം ഇല്ലാതിരിക്കുന്നതിൻ്റെ കാരണം അത് പിന്നീട് മനസ്സിലാകും പ്ലസ് ടു കഴിഞ്ഞ് ആഘോഷിച്ച് നടന്ന ആ കാലം Johnny Money, Johnny, you are my kind of money. Johnny Money, Johnny, why you want plenty money? Papa, baranam, bend up, pa, in the New York life, end up, pa. We are New York boys, papa, sorry, papa. Johnny Money, Johnny, you are my kind of money. Johnny Money, Johnny, so why you want plenty of money? പെട്ടെന്നാണ് എട്ടിന്റെ പണി കിട്ടിയത്. MBBS അഡ്മിഷൻ. മക്കൾ ഉയരത്തിലെത്തണമെന്ന് പാവം മാതാപിതാക്കൾ ആഗ്രഹിച്ചു വെച്ചു. അങ്ങനെ അവർ വൈദ്യം പഠിക്കാനായി വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടു. മെഡിക്കോസ്കി സിന്ദഗി ജോ കബി കഥം കുതം നഹി ഹോ ജാതി ഹേ എന്നാണല്ലോ. गिलती है मेरी साबुन की शक्ल में बेटा तू तो निकला केवल जाग 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 भाग 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 ओ माय गॉड लग गई क्या से क्या हुआ देखा तो कटोरा झागा तो कुआ Give us, 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 give us
ആളിയാ റിസോർട്ട് പോലിരിക്കണ. ആദ്യ ദിവസം തന്നെ അവർ മനസ്സിലാക്കി MBBS അങ്ങനെ വെറുതെ കിട്ടണ ഐറ്റം ഒന്നുമല്ല. മെഡിക്കൽ കോളേജിന്റെ അനാറ്റമി വരാന്തയിലൂടെ അവർ നടന്നു. ഈ പ്രദേശങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഓമാലിന്റെ മണമുള്ള ഒരു പ്രത്യേകതരം കാറ്റ് അവന്റെ ഓൾഫാക്ടറി ബൾബ് ഫ്യൂസ് ആക്കി കടന്നു പോകുന്നുണ്ട്. അവർ മനസ്സിൽ ഓർത്തു, ഉമ്മച്ചിക്കുട്ടി പോയിട്ടൊരു പട്ടിക്കുട്ടി പോലെ ഏരിയ ഇതല്ലോടെ. നടന്നു നടന്ന് അവർ ചെന്നുവിട്ടതോ ഒരു സിംഹത്തിന്റെ മടയിൽ. ഉസ്താദ് സീനിയർ ഖാൻ ഭക്ഷണം വയ്ക്കാനൊന്നുമില്ലാത്തതുകൊണ്ട് അവർ അമേരിക്കയിലെ ഭാരതപ്പുഴയ മിസിസിപ്പിയുടെ പേര് ലൂട്ടിയസ് വെച്ച് വായുവിൽ എഴുതി. പതിയെ പതിയെ അവരും ആ കോളേജിന്റെ ഭാഗമായി. കളിച്ചും ചിരിച്ചും ഇടയ്ക്കൊരൽപ്പം പഠിച്ചും അവർ ആ വിദ്യാലയത്തിന്റെ തിരുമുറ്റത്ത് പിച്ച് വെച്ച് നടന്നു. വിടരും നമ്മൾ ചിരിതളുകൾ, കാമുകിമാരെ കണ്ണാലെയും കാമുകജ്വരം നെഞ്ചേറ്റി വിലസിവാ
കൺമണിയുടെ കണ്ണനായി വാ, കളമൊഴിയുടെ തോഴനായി വാ, ചുണ്ടിണയുടെ ചൂളമായി വാ, കൂടാൻ വാ. മഴ പെയ്ത പ്രണയ വഴിയേ, നാട്ടുകുറുമ്പോ നാവിൽ നീട്ടി, കാട്ടുപാതയിൽ കൂത്താടി കസറിവാ. മണിമുകിൽ മേലേ മഴക്കാറ്റ് പോലെ പറന്നൊന്നു പോകാൻ വരുത്തോഴരേ. കോളേജ് ജീവിതം വീണ്ടും മുന്നോട്ട് പോയി. ഏതൊരു യു ജിയും പോലെ അവരുടെ മനസ്സിലും ആ മോഹം വന്നു. ലൈബ്രറിയിൽ കീപ് സൈലൻസ് ബോർഡിന്റെ താഴത്തെ ചെയറിൽ കണ്ണും കണ്ണും നോക്കിയിരിക്കാനൊരു കൂട്ട്. വൈകുന്നേരങ്ങളിൽ കോളേജ് ലോബിയിൽ പത്തോളജി ടെക്സ്റ്റ് തുറന്നു വെച്ച് മൂന്നാമത്തെ കുട്ടിയുടെ എൽ കെ ജി അഡ്മിഷനെയും കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കാനൊരാൾ. സിലാൻഡ്രോയിലെ തണ്ണിമത്തം ജ്യൂസിനും മധുരം പോരാ എന്ന് തോന്നി തുടങ്ങി. ചൗരസിയും ഗാനോണും വാസുദേവൻ ശ്രീകുമാരി ടെക്സ്റ്റും ഷെൽഫിൽ വെച്ച് കോളേജിലെ കോളാമ്പി പൂക്കളുമായി അവരിറങ്ങി. എന്താ ബോഡി, നമുക്ക് മാത്രം ഒന്ന് സെറ്റാവാത്ത? നിന്റെ ഈ ഉണക്ക ബോഡി കണ്ട് ആര് വീഴാനാ? അനാറ്റമിയിൽ വേണേ സ്കെൽട്ടനാക്കി തൂക്കിയത്. ഒന്ന് പോടാപ്പ, നീ വലിയ തുണിക്കർ. ഒന്ന് കൊടുപ്പിച്ചെടുത്താണല്ല, എം സി റോഡ് കമ്പ്ലീറ്റ് താറടി. നമുക്കൊന്ന് ലുക്കാവണ്ട. ഭാരത
ഇതുകൊണ്ടൊന്നൊരു പ്രയോജനവും ഉണ്ടായില്ല. അങ്ങനെ നിരാശയുടെ ആസ്മ പിടിച്ചു വലിച്ച് നടക്കുന്ന സമയത്താണ് പെട്ടെന്ന് ആസ്ഥാനം പോലെ അവന്റെ ജീവിതത്തിലേക്ക് അവൾ പെയ്തിറങ്ങിയത്. അത് പിന്നെ ജോൺസൺ മാഷും പപ്പണ്ണും വിചാരിച്ച ആരും നയന്തരാവുമല്ലോ. പക്ഷേ ഓൾ അച്ചായത്തി കുട്ടിയാടാ. ഓൾ അച്ചായത്തി കുട്ടിയാണെങ്കിൽ ഞാൻ നായരാടാ നായര്. പ്രധാന പ്രശ്നം ഇതൊന്നുമല്ല, ഓൾ ഇംഗ്ലീഷ് മീഡിയ. അവൻ മനസ്സിൽ ഉറപ്പിച്ചു ഒരു ബിന്നാദനും വിട്ടുകൊടുക്കില്ല ഈ അമേരിക്കൻ കുട്ടിയെ. കവിളിനൈ കുങ്കുമവോ പരിഭവവർണ്ണ പരാഗങ്ങളോ കരിമേ കവിതയുമായി മലരിനാളികൾ. അവന്റെ സീറ്റ് റേഷ്യോ വെച്ച് നോക്കുമ്പോൾ ഇത് കാഠ്യമകേലിയാണെന്ന് തോന്നുമെങ്കിലും അവൾക്ക് അവൻ തൻ്റെ ഹാർട്ട് പറിച്ചു കൊടുത്തു. ഇഞ്ചക്ഷൻ സിസ്റ്റോളിക് മർമർ കേട്ട കാർഡിയോളജിസ്റ്റ് എന്ന പോലെ അവൾ ഉച്ചത്തോടെ ആ ട്രാൻസ്പ്ലാന്റ് റിജക്ട് ചെയ്തു. കെടാവന് പോലും അത് സഹിച്ചില്ല. എണീറ്റ് പറഞ്ഞു, ഒന്ന് വാങ്ങു മോളെ. കണ്ണിങ് ഹാമുകളെയും ടേബിൾ മേറ്റ്സിനെയും സാക്ഷി നിർത്തി അവൾ അത് വാങ്ങി. പിന്നീട് പ്രണയത്തിന്റെ പൂക്കാലമായിരുന്നു. എത്ര വായിച്ചാലും പറഞ്ഞാലും തീരാത്ത ഹാരിസൺ പോലെ അവർ പ്രണയിച്ചുകൊണ്ടേയിരുന്നു. വാതിൽ മെല്ലെ തുറന്നൊരു നാളിൽ അറിയാതെ വന്നിൻ ജീവനിലേറിയതാരോ കാറ്റിൽ കണ്ണിമതെല്ലടയാതെ കൊതിയോടെ എന്നും കാവലിരിക്കുവതാരോ ഒരു നാളും പിണങ്ങാതെ എന്നോടൊന്നും ഒളിക്കാതെ ഒരുമിച്ചു കിനാവുകൾ കാണുവതാരോ കള്ളങ്ങൾ പറഞ്ഞാലും നേരെന്താണെന്നറിഞ്ഞാലും നിഴലായി കൂടെ നടക്കുവതാരോ വാതിൽ മെല്ലി തുറന്നൊരു നാളിൽ അറിയാതെ വന്നും ജീവനിലെ കാറ്റിൽ കണ്ണിമതെല്ലടയാതെ കൊതിയോടെ എന്നും കാവലിരിക്കുവതാരോ കഥയിലോ കവിത എഴുതിയോ പ്രണയം പകരുവാൻ
കഴിയുമോ മനസ്സിനതിരുകൾ മായുമനുഭവം അത് പറയുവാൻ കഴിയുമോ ഓർക്കാതെ ഓരോ നൊതി നിന്നെ ഞാൻ നോവിച്ചാലും മിണ്ടാതെ കണ്ണിൽ നോക്കി പുഞ്ചിരിച്ച സഖി ഞാൻ തേടാതെ എന്നെ തേടി എന്നോരം വന്നില്ലേ നീ വരുമെന്നൊരു വാക്കും ചൊല്ലാതെ വാതിൽ മെല്ലെ തുറന്നൊരു നാളിൽ നിന്നറിയാതെ വന്നിൽ ജീവനിലേറിയതാണോ കാറ്റിൽ കണ്ണിമതെല്ലടയാതെ കൊതിയോടെ എന്നും കാവലിരിക്കുവതാണോ ആദിത്യ ഉമ്മ ബീച്ചിൻ്റെ സൈഡ് സൺസെറ്റ് ദൈവമേ മിന്നിച്ചേക്കണേ. ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ സിനിമയിൽ വില്ലന്മാരില്ലല്ലോ, പക്ഷെ ഈ കഥയിലുണ്ട്. അതാ വരുന്നു ഇടുത്തി പോലെ യൂണിവേഴ്സിറ്റി എക്സാം. ജീവിതത്തിൽ സന്തോഷം മാത്രം പോരല്ലോ. എല്ലാം പഠിച്ചു കാണുമല്ലോ അല്ലേ? ഒരു ജോലി താ ഏതാളെ കഥയറിയാറിയാ
കഹാനിയുമേയും ട്വിസ്റ്റ് നഹീ താ. റിസൾട്ട് വന്നു. കേരള യൂണിവേഴ്സിറ്റി പ്രത്യേകിച്ച് ഒരത്ഭുതവും കാണിച്ചില്ല. പഠിക്കാതെ നടന്നവർക്ക് എട്ടിന്റെ പണി കിട്ടി. പ്രേമിച്ച് നടന്നെങ്കിലും പരീക്ഷ വന്നപ്പോൾ പെണ്ണ് തന്നെ ഇറങ്ങി കാണിച്ചു. ഹാരിസണും ബെയ്ലിയും അവളുടെ കാമുകന്മാരായി. അങ്ങനെ മകാള് പരീക്ഷ പാസ്സായി. എന്നാലും ഞാൻ ആൻസർ ഒക്കെ പറഞ്ഞതാണല്ലോ. അവൾ എങ്ങനെ പാസ്സായി? അറിയില്ല. ഞങ്ങൾ ഒരുമിച്ചിരുന്നാ പഠിച്ചത്. കമ്പൈൻ സ്റ്റഡി. അവള് വരുന്നുണ്ട്. ഹായ്. ഏകാന്തതയുടെ അപാര തീരം. ഏകാന്തതയുടെ അപാര. ഇവനെ തേച്ചിട്ട് ഇവളിത് ഇങ്ങോട്ട് പോണു. ഡയറക്ടർ സാറേ, കഥ മാറിയോ? ഇവൾ ആരെ കണ്ടിട്ടായി പോകുന്നേ? ഇംതിയാസ്? ആരാ ഇംതിയാസ്? ആരാ ഇംതിയാസ്? ആരാ ഇംതിയാസ്? Give me one chance, Taya! Give me two times, Taya! Give me three times, something! മെഡിസിൻ പി ജി ഇംതിയാസ്. എഴുതിയ പേപ്പർ വായിച്ചു നോക്കിയപ്പോൾ കേരള യൂണിവേഴ്സിറ്റി തോപ്പിച്ചു. പി ജിയും യു ജിയും തമ്മിൽ തൂക്കി നോക്കിയപ്പോൾ സ്നേഹിച്ച പെണ്ണും തോപ്പിച്ചു. തോൽവികളേറ്റു വന്നവൻ ചന്ദുവിന്റെ ജീവിതം ഇനിയും ബാക്കി. I have failed over and over and over again in my life, and that is why I succeed. This is a quotation by Michael Jordan. Heights by great men reached and kept were not attained in a sudden flight, but they, while their companions slept, were toiling upwards in the night. Quotation by Longfellow, the famous English poet. Finally, woods are lovely, dark and deep, but I have promises to keep, and miles to go before I sleep, and miles to go before I sleep, by Robert Frost. My dear students, I'm sure you will succeed in your life and become good doctors and serve the society for good.